ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ താഴെത്തട്ടിൽ പ്രവർത്തന സജ്ജമാക്കാൻ കെ പി സി സി നിർദ്ദേശിച്ച ക്യാമ്പ് എക്സിക്യൂട്ടീവ് കാരശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ താഴെത്തട്ടിൽ പ്രവർത്തന സജ്ജമാക്കാൻ കെ പി സി സി നിർദ്ദേശിച്ച ക്യാമ്പ് എക്സിക്യൂട്ടീവാണ് കാരശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നത്. മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ പതാക ഉയർത്തിയതോടെയാണ് ക്യാമ്പിന് തുടക്കമായത്. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇത്ര നേരത്തെ ഒരു മുന്നൊരുക്കം നടത്തിയതായി നമ്മുടെ ആരുടെയും ഓർമ്മയിലില്ല. 15 മാസം കൂടിയും ഇനി പഞ്ചായത്ത് ഇലക്ഷനും പിന്നെ മുനിസിപ്പൽ ഇലക്ഷനും അവശേഷിക്കുന്നുണ്ട്. 1 വർഷവും 3 മാസവും. ഞാൻ ഇതേപോലെ വളരെ ചെറിയ പ്രായത്തിൽ കെ എസ് യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവും ഒക്കെ ആവാൻ അവസരം കിട്ടിയിട്ടുള്ള ആളാണ് വളരെ ചെറിയ പ്രായത്തിൽ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മില്ലിമോഹൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കെ പി സി സി മെമ്പർ അബീബ് തമ്പി അധ്യക്ഷം വഹിച്ച ക്യാമ്പിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത് പ്രവർത്തന മാർഗരേഖ അവതരിപ്പിച്ചു. കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ, യു ഡി എഫ് കൺവീനർ കെ ബാലനാരായണൻ, കെ പി സി സി അംഗം എൻ കെ അബ്ദുറഹ്മാൻ, തിരുവമ്പാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോബി എലന്തൂർ, സി ജെ ആന്റണി, ബാബു പൈക്കാട്ട്, അന്നമ്മ മാത്യു, മഞ്ജുഷ് മാത്യു, ആയിഷക്കുട്ടി സുൽത്താന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബു ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, മുക്കം.